അയാൾ പല മെഷീനറീസും നമുക്ക് ഇതിനകത്ത് മേടിക്കാൻ പറ്റും. അതിനകത്ത് ആദ്യം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കാട് വെട്ടി യന്ത്രം, അതുപോലെ തന്നെ എന്നാ ഡ്രയർ ഉൾപ്പെടെ, നമ്മുടെ രാജാക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡ്രയർ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന, അതെ 40 മുതൽ 60% വരെ സബ്സിഡി കൊടുക്കുന്ന സാധനത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഡ്രയർ. ഡ്രയർ അതുപോലെ തന്നെ വലിയ മെഷീനറി നമുക്ക് 7 ലക്ഷം 8 ലക്ഷം രൂപ വില വരുന്ന ട്രാക്ടർ ഉൾപ്പെടെ നമുക്ക് ഈ സ്കീമിൽ മേടിക്കാൻ പറ്റും. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് DBT സ്കീമിൽ ഒരുപാട് മെഷീനുകൾ കർഷകർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ നിലവിൽ ഇപ്പോൾ രജിസ്ട്രേഷന്റെ ടൈം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കർഷകർക്ക് നേരത്തെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് പുതിയ രീതിയിൽ സംഘങ്ങൾക്കാണ് കൂടുതലായിട്ട് സബ്സിഡി ആനുകൂല്യം ഉള്ളത്. വ്യക്തികൾക്ക് നമുക്ക് 50% മിഷനറികൾക്ക് ലഭിക്കുന്നത്. സംഘങ്ങൾക്ക് SHG ഗ്രൂപ്പുകൾക്ക് നമുക്ക് 80% സബ്സിഡി ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ തൊടുപുഴ ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സംഘങ്ങൾക്കാണ് ഇതിനെ നമുക്ക് അപേക്ഷ വെക്കാൻ പറ്റുന്നത്. അത് ഓൾറെഡി അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാജക്കാട് കൃഷി ഓഫീസർ റജബ് കലാം, അങ്ങനെ CDvlog ഹാർദ്ദമായ സ്വാഗതം. സാർ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൃഷിക്കാർക്ക് ഏറെ ഗുണമുള്ള അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. പല കർഷകർക്കും അതിനെപ്പറ്റി അറിയില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി സ്കീമുകളാണ് കാർഷിക യന്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി കർഷകർക്കുള്ളത്. അത് മിക്കവാറും ഏലം കർഷകർക്ക് സാർ അറിയാവുള്ളൂ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഏലം കർഷകരാണുള്ളത്. ഏലം കർഷകർ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് മരുന്ന് അടിക്കുന്ന സ്പ്രേകൾ. കമ്പനിയുടെ ഒക്കെ സ്പ്രേകൾ 10-25,000 രൂപ ഹോണ്ടയുടെ ഒക്കെ അടക്കം. അതോടൊപ്പം തന്നെ കളവെട്ടി യന്ത്രം, പിന്നെ മരങ്ങളുടെ ശിഖരങ്ങൾ, അതുപോലെ മരം മുറിക്കാനുള്ള കട്ടർ വാള്, അതുപോലെ തന്നെ ട്രാക്ടർ വരെയുള്ള ഉപകരണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ, ഒരു അവബോധം അങ്ങയുടെ അടുത്ത് നിന്ന് അത് നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നിലവില് കൃഷിഭവനം വഴി നമ്മൾ കുറെ യന്ത്രങ്ങൾ നമ്മൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതലായിട്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഡയറക്റ്റ് ആയിട്ട് കർഷകർക്ക് കൃഷിഭവൻ ഓഫീസിൽ വരാതെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ ഓൺലൈനിൽ വഴി വാങ്ങാനുള്ള ഒരു സൗകര്യമാണ് ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത്. അതാണ് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ സ്മാം പദ്ധതി എന്നാണ് പറയുന്നത്. സ്മാം പദ്ധതി അത് ജൂണിലാണ് അതിന്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. ഓൺലൈനായി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് കർഷകർ, നമ്മുടെ സ്വന്തം പേരിൽ സ്ഥലം ഇല്ലെങ്കിൽ പാട്ട കർഷകർക്ക്, ഇല്ലെങ്കിൽ ഗ്രൂപ്പ് കർഷകർക്ക്, ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സംഘങ്ങൾക്ക് എല്ലാം 60% മുതൽ 40% മുതൽ 60% വരെ വ്യക്തികൾക്കും, അതുപോലെ 80% വരെ സംഘങ്ങൾക്കും സബ്സിഡി നിരക്കുന്ന വലിയൊരു പദ്ധതിയാണ് സ്മാം പദ്ധതി. 80% എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകർ, 100 രൂപയ്ക്ക് 80 രൂപയാണ് ഗവൺമെന്റ് സബ്സിഡി തരുന്നത് അല്ലേ? അതെ അതെ. അതിന്റെ വിശദ വിവരം കൊടുക്കും. അതിനകത്ത് നമുക്ക് പല സാധനങ്ങൾ വാങ്ങാം. കർഷകർ അതിനകത്ത് അവിടെ ഒരു agrimission.nic.in ഈ സൈറ്റിൽ കയറി അവർ അവരുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യണം. അതുപോലെ ആധാർ, കരമടച്ച രസീതിന്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ഫോട്ടോ എന്നിവ വെച്ച് അവർ രജിസ്റ്റർ ചെയ്യണം. ജൂൺ മാസത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. ജൂൺ മാസം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷ കാലാവധി, അടുത്ത മാർച്ച് വരെ അവർ ആ പിരീഡ് എടുക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം എന്ന രീതിയിലാണ് നമ്മൾ ഗവൺമെന്റ് ഇത് കൊടുക്കുന്നത്. ഫസ്റ്റ് കം ബേസിസ് പ്രിഫറൻസ്, ആ രീതിയിൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. നമുക്ക് മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മെഷീനറീസും നമുക്ക് ഇതിനകത്ത് മേടിക്കാൻ പറ്റും. അതിനകത്ത് ആദ്യം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കാട് വെട്ടി യന്ത്രം, അതുപോലെ തന്നെ എന്നാ ഡ്രയർ ഉൾപ്പെടെ, നമ്മുടെ രാജാക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡ്രയർ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന, അതെ 40 മുതൽ 60% വരെ സബ്സിഡി കൊടുക്കുന്ന സാധനത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഡ്രയർ. ഡ്രയർ അതുപോലെ തന്നെ വലിയ മെഷീനറി നമുക്ക് 7 ലക്ഷം 8 ലക്ഷം രൂപ വില വരുന്ന ട്രാക്ടർ ഉൾപ്പെടെ നമുക്ക് ഈ സ്കീമിൽ മേടിക്കാൻ പറ്റും. ട്രാക്ടർ, അതുപോലെ ചെയിൻസോ, ആളുകൾ മരം മുറിക്കുന്നതിന് ആവശ്യമായ ചെയിൻസോ, പിന്നെ വീഡ് കട്ടർ, പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പവർ സ്പ്രെയർ, ഏകദേശം 25,000 രൂപ ഉപയോഗിക്കുന്ന ഏകദേശം 2 HP 22 HTP ഈ ഒരു കോമ്പിനേഷനുള്ള പമ്പാണ്. ഇതിനൊക്കെ ഏകദേശം നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് സ്കീമിൽ കൊടുത്തപ്പോ 2,00,000 രൂപ 10-22,000 രൂപയൊക്കെ നമുക്ക് മുടക്കുന്ന സാധനം നമുക്ക് വെറും അതിന്റെ 60% കൊടുത്തുകൊണ്ട് നമുക്ക് മേടിക്കാനുള്ള വലിയൊരു ബൃഹത് പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് കർഷകർക്ക് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കർഷകർക്ക് സ്വന്തമായിട്ട് തന്നെ അവർക്ക് മേടിക്കാം. ഇത് സംഘങ്ങൾ രൂപീകരിച്ചവർക്ക് സംഘങ്ങളായിട്ട് മേടിക്കാം. സംഘങ്ങളാകുമ്പോൾ സബ്സിഡി നിരക്ക് കൂടുതലുണ്ട്. അതുപോലെ തന്നെ SC ST കാർക്ക് സബ്സിഡി നിരക്ക് കൂടുതലാണ്. അവർക്ക് സബ്സിഡി 70%, 80% വരെ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നുണ്ട്. വനിതകൾക്ക് അതിന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്, അവർക്ക് സബ്സിഡി കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൈറിംഗ്
തുടങ്ങുന്ന ആളുകൾ വാടകയ്ക്ക് കൊടുക്കാൻ വരെ നമുക്ക് ഇതിന്റെ അത് ഗവൺമെന്റിന്റെ സബ്സിഡി നിരക്കിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി 24 ലക്ഷം രൂപ വരെയുള്ള മെഷീനറീസ് നമുക്ക് ഈ സ്കീമിൽ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രൊസീജിയർ എങ്ങനെയാണ് സാർ? ഇതിനെല്ലാം തന്നെ നമുക്ക് സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഗ്രി മിഷനറി .NIC.in അഗ്രി മിഷനറി .NIC.in. നമുക്കിപ്പോ ഇത് ഓരോ കടകൾ കേന്ദ്രീകരിച്ച് ഇപ്പൊ നടക്കുന്നുണ്ട്. ഓരോ കടകൾ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിട്ട് അവര് കർഷകർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന പുതിയ പരിപാടി ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഓരോരുത്തരും ഊഴം വരുമ്പോ നമുക്ക് ഈ സാധനം മേടിക്കാൻ വേണ്ടി നമുക്ക് അറിയിപ്പ് കിട്ടുകയും നമുക്ക് ഈ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വിത്തിൻ 2 മന്ത്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ എത്ര ശതമാനം സബ്സിഡിയാണോ അത് നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് ഗവൺമെന്റ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും ഒരു ഇന്റർമീഡിയറ്റ് ആവശ്യം ഇതിന്റെ കർഷകർ നേരിട്ട് തന്നെ കർഷകർക്ക് ഇഷ്ടമുള്ള അപ്പൊ ഗവൺമെന്റ് ഇതിന്റെ അത് പറയുന്നതെന്ന് പറഞ്ഞാല് ഗവൺമെന്റ് പ്രത്യേകമായ ഒരു കമ്പനിയുടെ മേടിക്കണമെന്ന് പറയുന്നില്ല. കർഷകർക്ക് ആവശ്യമുള്ളത് ഇപ്പൊ നല്ല ക്വാളിറ്റി നമ്മൾ ഒരു ഒരു ഗവൺമെന്റ് വിതരണം ചെയ്യുമ്പോൾ അതിന്റെ പല ക്വാളിറ്റിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ വരാം. പക്ഷെ ഇത് ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ കർഷകർക്ക് ആവശ്യമുള്ളു. ഇപ്പൊ കിസാൻ മീറ്റിന്റെ വേണമെങ്കിൽ മേടിക്കാം, ഹോണ്ടയുടെ മേടിക്കാം, എന്തിന്റെ ആണെങ്കിൽ തന്നെയും ആളുകൾ അവർക്ക് താല്പര്യമുള്ള മെഷീനറി അവരുടെ സ്പെസിഫിക്കേഷൻ സാധനം മേടിക്കാം. അതിന്റെ ഇത്ര പൈസ ലിമിറ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. അതിന്റെ എത്ര രൂപയുടെ മേടിക്കുന്നു അതിന്റെ ഇത്ര ശതമാനം സബ്സിഡിയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. സാറപ്പോ ഒരു സംശയം എനിക്കുള്ളത്, സാധാരണ പ്രേക്ഷകർക്കും ഉള്ളത്, വാടകയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ബൃഹത്തായിട്ടുള്ള രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യം കിട്ടുമ്പോൾ അത് സംഘം വഴി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, വ്യക്തിഗത ആനുകൂല്യങ്ങൾ അതിന് ഉണ്ടോ? വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് തന്നെയാണ് മേടിക്കാം. അത് നമുക്ക് ഈ ഹയറിംഗ് രീതി ചെയ്യുമ്പോൾ നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്ക് മിനിമം 2 ഉപകരണങ്ങളെ മേടിക്കാൻ സാധിക്കുള്ളൂ. വ്യക്തികളാവുമ്പോ കർഷകരാകുമ്പോൾ 2 ഉപകരണങ്ങളുള്ളൂ. പക്ഷെ വാടകയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്ന നമ്മൾ അങ്ങനെ ഒരു പദ്ധതി ഒരു കർഷകരെ സഹായിക്കാൻ കർഷക സഹായ കേന്ദ്രങ്ങളായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ മെഷീൻ മേടിക്കാനും 24 ലക്ഷം രൂപ വരെ മെഷീൻ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടും. അതിന്റെ ഓപ്ഷൻ അതിനകത്ത് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് വ്യക്തികൾക്കാണോ സ്വന്തമാണോ അതോടെ ഇതുപോലത്തെ ആവശ്യങ്ങൾക്കാണോ എന്നുള്ളത് നമ്മൾ അപ്പോൾ വ്യക്തമാക്കിയാൽ മതി. ചോദിക്കുന്ന ഒന്നോ രണ്ടോ കർഷകർ മുമ്പോട്ട് വന്ന സാധ്യത ഉള്ള കാര്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ 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 അതെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ SHGകൾക്ക് വേണ്ടി സാർ. നമ്മുടെ എല്ലാ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ധാരാളം SHGകളുണ്ട്. ഏലം ഡ്രൈവറെ അവർക്ക് സാധിക്കും. രജിസ്റ്റേർഡ് സ്വയം സഹായ സംഘങ്ങളിലാണ് ഈ ആനുകൂല്യം, വലിയ ആനുകൂല്യം കിട്ടുന്നത്. അതെ അതെ അതെ, വ്യക്തിഗത ആനുകൂല്യം ഒരു മോട്ടർ പമ്പ് അതുപോലെ കളവെട്ടി യന്ത്രം വാള് അങ്ങനെയുള്ള യന്ത്രം മെഷീൻ വാള് വൈക്കോൽ കിട്ടുന്ന ഉപകരണം ഏണി വീൽ ബാരോ സ്പ്രെയർ ഇറിഗേഷൻ പമ്പ് ചാപ്പ് കട്ടർ റബ്ബർ ട്രാപ്പിംഗ് മെഷീൻ അങ്ങനെ എല്ലാ തരം മെഷീനുകളും നമുക്ക് കർഷകർക്ക് ഉപയോഗിക്കുന്ന മുഴുവൻ ഉപകരണങ്ങൾ അതിന്റെ അണ്ടറിൽ വരും എന്നുള്ളതാണ്. പിന്നെ 50% അല്ല 60% സബ്സിഡി മേടിക്കാൻ പറ്റുന്ന നെല്ലുകുത്തി യന്ത്രം നമുക്ക് നമുക്ക് അതുപോലെ ചക്ക് ഡ്രയർ പൾവറൈസർ റോസ്റ്റർ ഇതൊക്കെ നല്ല വില കൂടി ഇതിനൊക്കെ നമുക്ക് 50 മുതൽ 60% വരെ സബ്സിഡി നിരക്കിലാണ് ഗവൺമെന്റ് ഇത് അനുവദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങ് പറയുന്നതനുസരിച്ച് മലയോര കർഷകർക്ക് ഏറ്റവും ഉപകാരം എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഏലക്ക ഉണങ്ങുന്ന ഡ്രയറുകൾ തന്നെയാണ്. പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു ആനുകൂല്യം, വലിയ ആനുകൂല്യം കിട്ടുമെന്ന്. അങ്ങയുടെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോ ജൂൺ മാസം ആപ്ലിക്കേഷൻ വെക്കണം, ഇപ്പൊ ജൂലൈ ആയി 30 ദിവസം കഴിഞ്ഞ്, ഇപ്പൊ ആപ്ലിക്കേഷൻ വെക്കുന്ന ഗുണഭോക്താക്കൾ അവർക്ക് ഈ അർഹതയുണ്ടോ? അപ്പൊ അതിന്റെ കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ തീർച്ചയായും കിട്ടും, തീർച്ചയായും. നമുക്ക് ഒരു വർഷത്തെ നമുക്ക് കഴിഞ്ഞ വർഷം ഒരു വർഷത്തെയാണ് ഇതിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ജൂണിൽ ആപ്ലിക്കേഷൻ തുടങ്ങി, ജൂണിൽ നമ്മൾ ഒരു ഏതൊക്കെ മെഷീനിലേക്ക് വയ്ക്കുന്നോ അത് ഗവൺമെന്റ് ലിസ്റ്റിൽ എത്ര എണ്ണം കൊടുക്കാം എന്നുള്ളത് നോക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. ടാർജറ്റുണ്ട്, ആ ടാർജറ്റ് അനുസരിച്ചാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. കർഷകരെ സഹായിക്കാൻ വേണ്ടി ഇപ്പൊ നമുക്കറിയാം വലിയ വലിയ മെഷീനറീസിനൊക്കെ ഭയങ്കര തുക മുടക്കുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് കർഷകർക്ക് പൈസ ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ ഡയറക്റ്റ് സഹായിക്കാൻ വേണ്ടി ഇടനിലക്കാരുടെ ചൂഷണം ഇല്ലാതെ അവർക്ക് വാങ്ങാനുള്ള ഒരു മാധ്യമം അതാണ്. ഈ മെഷീനറീസിന്റെ കുറവ് കൊണ്ട് കൃഷിക്കാരുടെ കൃഷിയെ ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകരുത്, ദോഷകരമായി ബാധിക്കരുത്, അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. മെക്കനൈസേഷൻ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ നമുക്കറിയാം പുതുതായിട്ട് ഗവൺമെന്റ് ഡ്രോൺ വരെ കാർഷിക മേഖല കൊണ്ടുവന്ന് തുടങ്ങി. കാരണം നമുക്ക് ഈ ആളുകളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ വാസ്റ്റ് ഏരിയയിൽ ഒരുമിച്ച് സ്പ്രേ ചെയ്യാൻ സാധിക്കും, മരുന്ന് തളിക്കാനുള്ള സ്പ്രേയർ, അതൊക്കെ നമ്മൾ ഡ്രോൺ വഴി എന്ന് പറഞ്ഞാൽ അത്ര നൂതന മാർഗങ്ങളാണ്. മാത്രമല്ല അതൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റേ ചെടികൾക്ക് യാതൊരു പ്രശ്നങ്ങളും വരുവില്ല. നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള നടന്നിട്ട് അതുപോലുള്ള നൂതനമായ മാർഗങ്ങൾ കാർഷിക മേഖലയിൽ കൊണ്ടുവന്നിട്ട് കൃഷിയെ എത്രയും ആളുകൾക്ക് ലാഭകരമാക്കി പണ്ടത്തെ കൺവെൻഷൻ രീതിയിൽ നിന്ന് മാറ്റി ഒരു പുതിയ ഒരു
കച്ചവടം രീതിയിലാണ് നമ്മൾ കൃഷിയെ ഇപ്പൊ കാണേണ്ടത്. ആ രീതിയിലേക്കാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെഷീനറീസിന്റെ ഒരു കുറവ് കൊണ്ട് കൃഷിക്കാരന് ഒരു ദോഷം വരരുത് എന്ന ലക്ഷ്യത്തിന്റെ പേരാണ് ഈ സ്മാം പദ്ധതി, SMAM എന്ന് പറയും. പറഞ്ഞ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി, അതാണ് അതിന്റെ മലയാളീകരണം. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി. ഈ രീതിയിൽ കർഷകർ നേരിട്ട് മേടിക്കാം. നമുക്ക് ഇത് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർഷകർ അവരുടെ സ്ഥല വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവരുടെ സ്ഥലം കറക്റ്റായിട്ട്, അവരുടെ സർവേ നമ്പർ, അതുപോലെ തന്നെ തണ്ടപ്പേർ നമ്പർ എല്ലാം കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. മാത്രമല്ല സ്ഥലം എത്രയാണെന്ന് കാണിക്കുമ്പോൾ അത് ഹെക്ടറിൽ തന്നെ അത് രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണം. പിന്നെ കർഷകർ ഇടയ്ക്കിടയ്ക്ക് ഈ ഓൺലൈൻ സൈറ്റിൽ നമ്മുടെ കയറി നോക്കണം അവരുടെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്ന്. കാരണം ഈ വർക്ക് നമുക്ക് അതിൻ്റെ അത് ഒരു പർച്ചേസ് ഓർഡർ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മളത് അപ്രൂവ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസലായി, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ കർഷകർ നിരന്തരം ഇതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം, ജാഗ്രതയോടുകൂടി. അവർക്ക് അറിവില്ലെങ്കിൽ ഇതിന്റെ ഒരു വിദഗ്ധനെ കൊണ്ട് തന്നെ ഇത് ചെയ്യണം. ഇതിന്റെ ഒരു കാറ്റഗറി പറഞ്ഞിരുന്നു, SC ST, അതുപോലെ തന്നെ സ്ഥലം, വിവിധ ഇതിന്റെ ഏക്കറേജ്, അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു സാധ്യത ലിസ്റ്റ് എങ്ങനെയാണ്? ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് അതിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് വരും. ഈ പ്രയോറിറ്റി ലിസ്റ്റില് SC ST ക്കാർക്കും സ്ത്രീകൾക്കും മുൻഗണനയുണ്ട്. SC ST ക്കാരൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൂടി ഇതിന്റെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവർക്ക് ആദ്യം കിട്ടും. അങ്ങനെ പ്രയോറിറ്റി ബേസ് ആകുമ്പോൾ ഫസ്റ്റ് കം മീൻസിനെക്കാളും ഇവർക്ക് ചില പ്രയോറിറ്റികൾ കൂടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ സബ്സിഡി നിരക്കിലും മാറ്റമുണ്ട്, കൂടുതൽ സബ്സിഡി ഉണ്ട്. അങ്ങക്ക് നമ്മുടെ കർഷകരോട് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സന്ദേശം നൽകാനുള്ളത്? കർഷകർ തീർച്ചയായും ഗവൺമെന്റ് ഇത്തരം പദ്ധതികളിൽ വരുമ്പോൾ കർഷകർ അതിന്റെ പ്രയോജനം മാക്സിമം ഉൾക്കൊള്ളുന്നവരായിത്തന്നെ. കാരണം ഇത്രയും ഒരു തുക, വലിയ മുതൽ മുടക്കുള്ള ഒരു വസ്തു നമ്മുടെ ഒരു കൂട്ടമായിട്ടെങ്കിലും, നമ്മൾക്ക് ഒരാൾക്ക് മേടിക്കാൻ കാശില്ലെങ്കിൽ കൂട്ടമായിട്ട് ഒരു സംഘമായിട്ടെങ്കിലും കൂടി അതിൻ്റെ അകത്ത് മേടിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടുള്ള ഒരു ഫാമിംഗ് നമുക്ക് എളുപ്പവും, നിങ്ങളുടെ പരസ്പര സഹകരണം ഈ ഒരു പദ്ധതിയിലൂടെയെങ്കിലും നമുക്ക് കൃഷിക്കാർ തമ്മിലുള്ള പരസ്പര സഹകരണം ഊട്ടിയുറപ്പിക്കാനും ഈ പദ്ധതി ഒരു സഹായകമാകും. പിന്നെ ഈ നമുക്കിപ്പോൾ മെയിനായിട്ടുള്ള സംഭവമാണ് ഒരു തൊഴിലാളി ക്ഷാമം. ഈ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടും നമ്മൾ യന്ത്രവൽക്കരണമാണ് നമ്മൾ അതിൻ്റെ അത് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഗവൺമെന്റ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഈ പദ്ധതികളിലേക്ക് നിങ്ങൾ ചേരുക, നമുക്ക് എല്ലാവർക്കും ഈ പ്രയോജനം ലഭിക്കുന്നതായി തീരട്ടെ. ഒരുപാട് നന്ദി. CDvlogന് വേണ്ടി ഞങ്ങളുടെ വിലയേറിയ സമയം, കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമാണ്, വിവിധ സ്ഥലങ്ങളിൽ തന്നാണ്ട് ഇത് വാഴ കൃഷിയൊക്കെ നാശമുണ്ട്, ഈ പഞ്ചായത്തിൽ ഓടി നടക്കേണ്ട ഒരു സ്ഥിതിയാണ് അങ്ങനെയൊക്കെയുള്ളത്. ഇതിന്റെ ഇടയ്ക്കാണ് വിലയേറിയ സമയം CDvlogന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് അനുവദിച്ചു തന്നത്. അതിന് ഒരുപാട് നന്ദി. സ്ഥാപനം കൊല്ലംകുടി ട്രേഡേഴ്സ് അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി രാജാക്കാടാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ 7 വർഷമായിട്ട് രാജാക്കാട് ഇന്ത്യൻ ഓയിൽ പമ്പിനോട് ചേർന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിപ്പോൾ നിലവിൽ രാജാക്കാട് അർച്ചനാപ്പടി ലൈഫ് കെയർ ഹോസ്പിറ്റലിന് സമീപത്തേക്കായിട്ട് കാര്യത്തോട്ട് ബിൽഡിങ്ങിലേക്ക് മാറി നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. NRCT റോഡ് അതെ, അപ്പം മെയിൻ റോഡിന് സൈഡ് തന്നെയായിട്ടാണ്. അപ്പം നമ്മൾ പുതിയതായിട്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ സർവീസ് സെന്റർ ഉൾപ്പെടെയാണ് നമ്മളിപ്പോ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് അറിയാനുള്ള ഒരു കാര്യം CDvlogന് വേണ്ടിട്ട്, കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങളോട് കൂടിയിട്ട് നിരവധി കാർഷിക ഉപകരണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് അതിന്? നിങ്ങളുടെ ഷോപ്പുമായിട്ട് അതെങ്ങനെയാണ്? നിങ്ങളുടെ ഷോപ്പ് ആ രീതിയിൽ അംഗീകാരമുള്ള ഷോപ്പാണോ? നമ്മുടെ ഷോപ്പിന് അംഗീകാരമുള്ള ഷോപ്പാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് DBT സ്കീമിൽ ഒരുപാട് മെഷീനുകൾ കർഷകർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ നിലവിൽ ഇപ്പോൾ രജിസ്ട്രേഷന്റെ ടൈം ആരംഭിച്ചിട്ടുണ്ടോ. നമുക്ക് കർഷകർക്ക് നേരത്തെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് പുതിയ രീതിയിൽ സംഘങ്ങൾക്കാണ് കൂടുതലായിട്ട് സബ്സിഡി ആനുകൂല്യം ഉള്ളത്. വ്യക്തികൾക്ക് നമുക്ക് 50% മിഷനറികൾക്ക് ലഭിക്കുന്നത്, സംഘങ്ങൾക്ക് SHG ഗ്രൂപ്പുകൾക്ക് നമുക്ക് 80% സബ്സിഡി ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ തൊടുപുഴ ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സംഘങ്ങൾക്കാണ് ഇതിന് നമുക്ക് അപേക്ഷ വെക്കാൻ പറ്റുന്നത്. അത് ഓൾറെഡി അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുമായിട്ട് കടയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഏതൊക്കെ കാർഷിക ഉപകരണങ്ങളാണ് നിങ്ങളുടെ സ്റ്റോക്കിലുള്ളത്? സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യക്കാരുള്ള കർഷകർ കൂടുതൽ വാങ്ങുന്ന ഏതൊക്കെ? ഏറ്റവും കൂടുതൽ നമുക്കായിട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ ഏലത്തിനനുബന്ധിച്ച് മരുന്നടിക്കാനുള്ള സ്പ്രെയർ ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എൻക്വയറി വരുന്നത്. പിന്നെ മറ്റു മെഷീനുകൾ, പള്ളവെട്ടുന്ന മെഷീന്, കളവെട്ട യന്ത്രം, മരം മുറിക്കുന്ന മെഷീന്, പിന്നെ അതിനോടനുബന്ധിച്ച് വാട്ടർ പമ്പുകള്, പിന്നെ സ്പ്രെയറിൽ ഈ വർഷം നമുക്ക് ഇലക്ട്രിക് സ്പ്രെയറും കൂടെ കയറി ഈ വർഷത്തെ സ്കീമിൽ വരുന്നുണ്ട്. ഇലക്ട്രിക് സ്പ്രെയറുകളും ഈ വർഷത്തെ ഇതിൽ കയറി വരുന്നുണ്ട്. നിലവിലിപ്പോ ഏറ്റവും നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ആൾക്കാർക്ക് പെട്രോളിനൊക്കെ ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് സ്പ്രെയറുകൾക്ക് കൂടുതലായിട്ട് എൻക്വയറി വരുന്നുണ്ട്. അത് നമുക്ക് ഈ വർഷത്തെ സ്കീമിൽ കയറി വരുന്നുള്ള കർഷകർക്ക് ഒരു ഗുണകരമായ കാര്യമാണ്.